ഗ്രേസ് റേഡിയോ പ്രഭാത സന്ദേശത്തിലേക്ക് ഏവർക്കും സ്വാഗതം പ്രാർത്ഥനയോടെ ശ്രദ്ധിച്ചാലും യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമം മൌത്തപ്പെടുമാറാകട്ടെ ഒരു പ്രാവശ്യം കൂടെ ഗ്രേസ് റേഡിയോയിൽ പ്രഭാത സന്ദേശവുമായി കടന്നു കടന്നുവരുവാൻ സ്വർഗത്തിലെ ദൈവം തന്ന എല്ലാ ഭാഗ്യ ഭാഗ്യപദവികൾക്കായി ദൈവത്തിൻ്റെ കരുണയ്ക്കായി സ്വർഗത്തിലെ ദൈവത്തിന് നന്ദി പറയുന്നു ഞങ്ങൾ ദൈവസന്നിധിയിൽ നീണ്ട നാൽപ്പതു ദിവസം ഉപവാസത്തിലും പ്രാർത്ഥനയിലുമാണ് പ്രാർത്ഥനയുടെ മൂന്നാം ദിവസം ഈ പകൽ ദൈവത്തിന്റെ വചനവുമായി നിങ്ങൾക്കരികിൽ കടന്നു വരുവാൻ സ്വർഗ്ഗത്തിലെ പരിശുദ്ധാത്മാവ് ഒരുക്കി തന്ന അവസരങ്ങൾ വിലപ്പെട്ടതാണ് ഓരോ ദിവസവും ദൈവത്തിന്റെ കരുതലും സ്നേഹവും സംരക്ഷണവും തിരിച്ചറിയുവാൻ നമ്മുടെ ജീവിതത്തിൽ നൽകിത്തരുന്ന അവസരങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഞാൻ നിങ്ങളുടെ പാസ്റ്റർ റെന്നി ഇടപ്പറമ്പിൽ ഇന്നത്തെ ചിന്താവിഷയം പുറപ്പാട് പുസ്തകം മൂന്നാം അധ്യായം ഏഴാം വാക്യം എഹോവ അരുളിച്ചെയ്തത് മിശ്രയമിലുള്ള എന്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു ഊഴിയ വിചാരകന്മാർ നിമിത്തമുള്ള അവരുടെ നിലവിളിയും കേട്ടു ഞാൻ അവരുടെ സങ്കടങ്ങൾ അറിയുന്നു അനുഗ്രഹിക്കപ്പെട്ട നല്ല വചനത്തിനായി സ്തോത്രം ഉപവാസത്തിന്റെ മൂന്നാം ദിവസം പകലിൽ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് ദൈവത്തിന്റെ മഹത്വത്താലും കൃപകളാലും ദൈവവചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് തരുന്ന അവസരങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ് പ്രിയരെ നമ്മുടെ ദൈവം നമ്മുടെ സ്ഥിതി കാണുന്നവനാണ് നമ്മുടെ സ്ഥിതി അറിയുന്നവനാണ് നമ്മുടെ സങ്കടങ്ങൾ അറിയുന്ന ഒരു നല്ല ദൈവത്തെയാണ് നമുക്ക് ലഭിച്ചതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഇവിടെ ഇതായ പുറപ്പാട് പുസ്തകം മൂന്നാമധ്യായം ഏഴാം വാക്യം ഇസ്രായേൽ ജനത്തിന്റെ കഷ്ടതയും കണ്ടു അവരുടെ നിലവിളിയും കേട്ടു എന്നും അവരുടെ സങ്കടങ്ങൾ അറിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ യഹോവയായ ദൈവം മോശയോട് പറഞ്ഞ ഒരു ശക്തമായ ദൈവിക അരുളപ്പാടാണ് ഇന്ന് പകൽ നാം ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത് ഇവിടുത്തെ ചിന്ത ഇന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കാനായിട്ട് തുനിയുന്നത് കാണുന്ന ഒരു ദൈവം നമ്മുടെ നിലവാരങ്ങളെ നമ്മുടെ സാഹചര്യങ്ങളെ നമ്മുടെ അവസ്ഥകളെ കാണുന്ന ഒരു ദൈവമുണ്ട് നമ്മുടെ കുടുംബത്തിന്റെ അവസ്ഥകൾ അറിയുകയും അതിനെ കാണുകയും ചെയ്യുന്ന ഒരു ദൈവമുണ്ട് നമ്മുടെ ദൈവം കണ്ണുണ്ടായിട്ട് കാണാതിരിക്കുന്നവനല്ല നമ്മുടെ ദൈവത്തിന് മറഞ്ഞിരിക്കുന്നതൊന്നുമില്ല വെളിപ്പാട് പുസ്തകത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത് അഗ്നിജാലയ്ക്കൊത്ത കണ്ണുള്ളവൻ എന്നാണ് അഗ്നിജാലക്കൊത്ത കണ്ണുള്ളവൻ ആ കണ്ണിന്റെ മുമ്പിൽ ഒന്നും ഈ ഭൂമിയിൽ മറഞ്ഞിരിക്കുന്നില്ല സങ്കീർത്തനത്തിൽ വായിക്കുന്ന പോലെ നീ ആകാശത്തിനിടയിൽ കൂടുവച്ചാലും ഞാൻ അവിടെ വരും സമുദ്രത്തിൽ ഇറങ്ങിപ്പോയാലും അവിടെയും ഞാൻ ഉണ്ട് എന്ന് ദൈവത്തിന്റെ ശബ്ദം നമുക്ക് കാണുന്നതുപോലെ പ്രിയരെ ഇന്നു പകൽ നിന്റെ സ്ഥിതിയും നിന്റെ ഈ അവസ്ഥയും കാണുന്നത് ദൈവമാണ് ഒരുപക്ഷെ നിന്റെ വേദന നിറഞ്ഞ നിന്റെ സാഹചര്യങ്ങൾ ഇന്ന് നീ കടന്നുപോകുന്ന ഈ അവസ്ഥകൾ നിന്റെ ഹൃദയത്തിലെ വേദനയും നൊമ്പരവും ഒരു പക്ഷെ ഭർത്താവിനോ നിന്റെ കുഞ്ഞുങ്ങൾക്കോ നിന്റെ ഭാര്യയ്ക്കോ നിന്റെ മാതാപിതാക്കൾക്കോ കാണാൻ കഴിഞ്ഞില്ലെന്ന് വരും നിങ്ങളുടെ പള്ളിയിലെ അല്ലെങ്കിൽ നിങ്ങളുടെ ആത്മീയ ഗുരുവിന് ഇത് പറഞ്ഞു തരുവാനും കാണുവാനും കഴിഞ്ഞില്ലെന്ന് വരും എന്നാൽ ആരൊക്കെ എന്തൊക്കെ മറച്ചു വച്ചാലും ദൈവത്തിന്റെ മുമ്പിൽ എല്ലാം നഗ്നവും മലർന്നതുമായി കിടക്കുന്നതും എന്ന് വായിക്കുന്ന തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടെ എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഞാൻ പറയട്ടെ ഇന്ന് നീ അനുഭവിക്കുന്ന ഈ വേദന ദൈവം കാണുന്നുണ്ട് നിന്റെ ഈ കണ്ണുനീരും നിന്റെ ഉപവാസവും പ്രാർത്ഥനയും ദൈവം കാണുന്നുണ്ട് ഞാൻ എൻ്റെ പ്രാർത്ഥനാപ്പായിൽ ദൈവത്തോട് ചില കാര്യങ്ങൾ ശക്തമായി ചോദിക്കുമ്പോൾ ദൈവസന്നദിയിൽ കരയുമ്പോൾ സ്വർഗത്തിലെ ദൈവം എന്നോട് പറഞ്ഞ ഈ വചനത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ് എൻ്റെ കർത്താവിനോട് പറഞ്ഞൊരു പദമാണ് ഞാൻ കാണുന്നു ഞാൻ നിന്റെ സ്ഥിതി അറിയുന്നു ഞാനിതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് നീ നടക്കുന്നതും നീ ഇരിക്കുന്നതും നീ നീ സംസാരിക്കുന്നതും നീ പോകുന്ന യാത്രകളും നീ എവിടെയൊക്കെ ആയിരിക്കുന്നു അതെല്ലാം ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് സ്വർഗത്തിലെ ദൈവം നമ്മുടെ ഗമനത്തെയും ആഗമനത്തെയും കാണുന്നുണ്ട് നമ്മൾ പ്രവർത്തിക്കുന്ന പ്രവർത്തന മേഖലകളെക്കുറിച്ച് ദൈവം കാണുന്നുണ്ട് നിന്റെ കുഞ്ഞുങ്ങൾ അനുസരിക്കാതെ അവർ വഴിവിട്ടു പോകുന്നതുവരെ കാണുന്നു നിന്റെ കുടുംബത്തിലെ ദാരിദ്ര്യം അവൻ കാണുന്നു നിന്റെ ജോലി സ്ഥലത്തിലെ പ്രയാസങ്ങളും പ്രതിസന്ധികളും അവൻ കാണുന്നു നിന്റെ ഭൗതികമായ വിഷയങ്ങൾക്കുണ്ടാകുന്ന ആ ശോചനീയമായ അവസ്ഥകൾ കർത്താവ് കാണുന്നു നിന്റെ ശരീരത്തിൽ നാളുകൾ കൊണ്ടും വർഷങ്ങൾ കൊണ്ടും നീ അനുഭവിക്കുന്ന ആ രോഗാവസ്ഥയുണ്ടല്ലോ അത് കർത്താവ് കാണുന്നു പ്രാർത്ഥിച്ചിട്ടും കരഞ്ഞിട്ടും മറുപടി കിട്ടാതെ ശൂന്യതകൾ ജീവിതത്തിൽ തിരിച്ചറിഞ്ഞ് ഊഴിയ വിചാരകന്മാരെ പോലെ കഷ്ടപ്പെടുന്ന അവസ്ഥകൾ കർത്താവ് കാണുന്നുണ്ട് നന്നായി പണിയെടുക്കും നന്നാ രാവിലെ വീട്ടിൽ നിറങ്ങിപ്പോകും നന്നാ താമസിച്ച് വീട്ടിൽ കയറി വരും ആത്മാർത്ഥതയോടുകൂടെ കാര്യങ്ങളൊക്കെ ചെയ്യും ഏൽപ്പിച്ച കാര്യങ്ങളൊക്കെ വിശ്വസ്തതയോടുകൂടെ അത് നിറവേറ്റും പക്ഷേ ഭൗതികമായ ഒരു നന്മയോ ഉയർച്ചയോ പ്രാപിക്കാൻ കഴിയാതെ നീയും നിന്റെ കുടുംബവും ഈ വിഷയത്തിൽ നെട്ടോട്ടമോടുന്നത് പരിശുദ്ധാത്മാവ് കാണുന്നുണ്ട് ഒരിക്കലും എന്റെ ദൈവം മുഖം മറയ്ക്കുകയില്ല ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ പ്രതിസന്ധികളും വേദനകളും ഏറി വന്നു പുരുഷന്മാർ കട്ടച്ചൂളയിൽ കടന്ന് കഷ്ടപ്പെടുകയാണ് ചാട്ട കൊണ്ടുള്ള അടി അതിന്റെ പുറകെയുണ്ട് അപ്പോൾ തന്നെ രാവെന്നില്ല പകലെന്നില്ല കണ്ണുനീരോടും പ്രയാസങ്ങളോടും ശാരീരിക ബുദ്ധിമുട്ടോടും കൂടെ പറബോന്റെ അടിമച്ചൂളയിൽ കഷ്ടപ്പെടുകയാണ് നോക്കൂ പ്രിയപ്പെട്ടവരെ അവരുടെ അവസ്ഥകൾ ദൈവം കാണുകയാണ് അവർ നിലവിളിക്കുന്ന ദൈവം കാണുകയാണ് കഴുകി നിയമത്തിൽ ഇസ്രായേൽ മക്കൾ പലയിടത്തും തെറ്റിപ്പോയിട്ടുണ്ട് പക്ഷെ അവരെയൊക്കെ ദൈവം പരീക്ഷിച്ച് ദൈവത്തിലേക്ക് കൊണ്ടുവരുവാൻ ഇതേപോലെയുള്ള പ്രതിസന്ധിയിൽ കൂടെ ദൈവം കടത്തിവിട്ടിട്ടുണ്ട് അമ്മൂനിയരുടെയും മോഭാബിയരുടെയും അങ്ങനെ വേണ്ട പല രാജ്യക്കാരുടെയും കയ്യിൽ സ്വന്തം ജനത്തെ ഇട്ടുകൊടുത്തിട്ടുണ്ട് എന്നാൽ അവർ ആ സ്വന്തം ജനത്തെ വളരെയധികം ദാരുണമായ അവസ്ഥയിൽ കൂടെ പീഡിപ്പിക്കുകയും അവരെ അടിമകളാക്കി കൊണ്ടുപോകുകയും ചെയ്യുമ്പോൾ ആ അടിമ വീട്ടിൽ കിടന്നുകൊണ്ട് ആ ദാരുണമായ അവസ്ഥയെ കിടന്നുകൊണ്ട് ആ ജനം നിലവിളിച്ചപ്പോൾ ദൈവം അത് കണ്ടു ദൈവത്തിന്റെ മനസ്സ് അലിഞ്ഞു പ്രിയപ്പെട്ടവര് ഇന്ന് പകൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയോട് ഞാൻ വിളിച്ചു പറയട്ടെ ഒരുപക്ഷെ നീ ചോദിക്കും എന്നെ കാണുവാൻ ആരുമില്ല എന്റെ ഈ അവസ്ഥ കണ്ട് എനിക്കൊരു വിടുത തരുവാൻ എനിക്ക് ആരുമില്ല ഞാൻ ചെയ്യുന്നതൊന്നും ഇവിടെ ആരും കാണുന്നില്ല ഞാൻ പ്രവർത്തിക്കുന്ന ഇവിടെ ആരും കാണുന്നില്ല പക്ഷെ ഒരു കാര്യം ഞാൻ വിശ്വാസത്തിന്റെ അളവെന്ന നിലയിൽ ഞാൻ നിങ്ങളോട് പറയാം നിന്നെ കാണുന്ന ഒരു ദൈവമുണ്ട് നിന്റെ പാപം കാണുന്ന ഒരു ദൈവമുണ്ട് നിന്റെ രഹസ്യ കാര്യങ്ങൾ രഹസ്യ പാപങ്ങൾ കാണുന്ന ഒരു ദൈവമുണ്ട് ആ ദൈവത്തിന്റെ മുമ്പിലാണ് നിരുന്ന ബോധ്യം നിനക്കുണ്ടെങ്കിൽ ഒരു കാര്യം ഓർത്തു സ്വർഗത്തിലെ ദൈവം നിന്റെ സ്ഥിതിക്ക് വ്യത്യാസപ്പെടുത്തും നമുക്കറിയാം യേശു കർത്താവിന്റെ പരസ്യകാല ശുശ്രൂഷയെക്കുറിച്ച് പഠിക്കുമ്പോൾ യേശു കർത്താവ് ഒരു പട്ടണത്തിൽ കൂടെ കടന്നു പോകുക പട്ടണത്തിൽ ചെന്നപ്പോൾ ആ നയിൻ പട്ടണത്തിൽ കണ്ട ഒരു കാഴ്ച ലൂക്കോസിനസ് സുവിശേഷം ഏഴാം അധ്യായത്തിൽ കാണുന്നുണ്ട് അവൻ പട്ടണത്തിന്റെ വാതുക്കളോട് അടുത്തപ്പോൾ മരിച്ചുപോയ ഒരുത്തനെ പുറത്തു കൊണ്ടുവരുന്നു അവൻ അമ്മയ്ക്ക് ഏകജാതനായിരുന്നു അവളോ വിധവയായിരുന്നു പട്ടണത്തിലെ ഒരു വലിയ പുരുഷാരവും കൂടെ ഉണ്ടായിരുന്നു അവടെ എഴുതിയിരിക്കുന്നിങ്ങനെയാണ് അവളെ കണ്ടിട്ട് കർത്താവ് മനസ്സലിഞ്ഞു നോക്കൂ അവളോട് യേശു പറയുകയാണ് കരയണ്ട അവളോട് യേശു കരയണ്ട എന്ന് പറഞ്ഞിട്ട് അവൻ അടുത്തു ചെന്നു മഞ്ചം തൊട്ടു ചുമക്കുന്നവർ നിന്നു യേശു ബാല്യക്കാരനോട് എഴുന്നേൽക്കുക എന്നു പറഞ്ഞു മരിച്ചവർ എഴുന്നേറ്റിരുന്നു സംസാരിക്കാൻ തുടങ്ങി അവൻ അവനെ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു ഇവിടെ കാണുന്നത് ഈ അമ്മയ്ക്ക് ഏകജാതനായ മകനാണ് അവൻ മരിച്ചുപോയി അവൾക്ക് ഭർത്താവില്ല ഭർത്താവ് മുമ്പേ മരിച്ചുപോയി ഭർത്താവിന് ശേഷം ഈ അമ്മ ജീവിച്ചിരിക്കുമ്പോൾ ഏക ആശ്രയമായിരുന്ന ഈ കുഞ്ഞ് ഈ ലോകത്ത് മാറ്റപ്പെട്ടു എന്നാൽ നൈൻ പട്ടണത്തിന്റെ പട്ടണവാദക്കിൽ നിന്ന് ഈ ബോഡി പുറത്തേക്ക് ചുമന്നുകൊണ്ട് കടന്നു വരുമ്പോൾ യേശു അത് കണ്ട് അവിടെ നിന്നു ഇത് കണ്ടിട്ട് ആ സ്ത്രീയോട് പറഞ്ഞ ഒരു പദമാണ് ലൂക്കോസ് ലൂക്കോസിഴിന്റെ പതിമൂന്നിൽ കൊടുത്തിരിക്കുന്നത് അവളെ കണ്ടിട്ട് മനസ്സലിഞ്ഞു അവളെ കണ്ടിട്ട് മനസ്സലിഞ്ഞു എന്താണ് കാര്യം അവളുടെ ഏക ആശ്രയമാണ് ആ ശവപ്പെട്ടിയിൽ അല്ലെങ്കിൽ ആ മഞ്ചത്തിൽ കിടക്കുന്നത് വർഷങ്ങളായി ആ ഭവനത്തിലെ ഒരു നിരാശയായിരുന്നു തൻ്റെ ഭർത്താവ് മരിച്ചു പോയത് പക്ഷെ അതിൻ്റെ പുറകെ അവൾ പ്രതീക്ഷ വെച്ച അവൾ ആശ്രയം വെച്ച തന്റെ മകനും അപ്പൻ പോയ വഴിയെ പോകുകയാണ് എന്നാൽ ഇവിടെ ശ്രദ്ധിക്കണം യേശു അടുക്കൽ ചെന്ന് ബാല്യക്കാരെ എഴുന്നേൽക്കുക എന്ന് പറഞ്ഞിട്ട് ആ മഞ്ചത്തെ തൊട്ടു എന്നാണ് എഴുതിയിരിക്കുന്നത് മരിച്ചുപോയ ബാല്യക്കാരനെ എഴുന്നേൽപ്പിച്ച് യേശു ബാല്യക്കാരനെ തൊട്ടു എന്നല്ല ഒരു ദൂത് ഞാൻ പറയാം മഞ്ചത്തെ തൊട്ടു എന്ന് എന്താണ് പ്രിയപ്പെട്ടവരെ മഞ്ചത്തെ തൊട്ടത് ആ ഭവനത്തിൽ ഒന്നിനു പുറകെ ഒന്നായി ജനിച്ചു വീഴുന്ന ആൺ സമ്പതികളെ മഞ്ചത്തിൽ കയറ്റി മുമ്പോട്ടു വിടുമെന്ന് കൊന്നുകളയുമെന്ന് തീർത്തുകളയുമെന്ന് വിധിയെഴുതിയ ഒരു മണ്ഡലമുണ്ടായിരുന്നു എന്നാൽ യേശു ആ ബാലകനെയല്ല തൊട്ടത് പകരം അവരുടെ കുടുംബത്തിൽ കൂടെ കൂടെ കയറി വരുന്ന മഞ്ചത്തെ ദൈവം തോട്ടു ഇന്ന് പകൽ ആത്മമണ്ഡലത്തിനെ വിളിച്ചു പറയാം പ്രതീക്ഷിക്കാത്ത സ്ഥാനത്ത് ചിന്തിക്കാത്ത മേഖലകളിൽ ചില കണ്ണുനീരിന്റെ അവസ്ഥകൾ ഒറ്റപ്പെടലിന്റെ വേദനകൾ തിരസ്കരണത്തിന്റെ നൊമ്പരങ്ങൾ കണ്ണുനീരിന്റെ താഴ്വരകൾ നിന്റെ ജീവത്തിൽ കൂടെ കടന്നു വരും നീ പ്രതീക്ഷ വെച്ചവരൊക്കെ നിന്റെ കണ്ണിന്റെ മുമ്പിൽ വെച്ച് തീർന്നു പോകുന്ന ഒരു കാലഘട്ടം നിന്റെ മുമ്പിൽ കടന്നു വരും പക്ഷെ പാരമ്പര്യമായി മഞ്ചം കൊണ്ടുവന്ന് മഞ്ചത്തിൽ കയറ്റി പട്ടണത്തിന്റെ വാതിക്കൂടെ കടത്തി പട്ടണത്തിന്റെ പുറത്ത് കൊണ്ടുപോയി കുഴിച്ചിടുന്ന ഒരു മേഖല ആ ഭവനത്തെ വെല്ലുവിളിച്ചു നിന്നതുപോലെ പ്രിയപ്പെട്ടവരെ നാളുകൾ കുറയായി ഒന്നു മാറി ഒന്നു മാറി പലരെയും മാറി മാറി പിടിച്ചെടുക്കുന്ന പൈശാധിക ശക്തിയുടെ മരണദൂതന്റെ വ്യാപാരത്തെ മഞ്ചം പോലെ നിന്റെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരുന്ന പ്രതിസന്ധികളെ കർത്താവ് കണ്ടു കർത്താവ് കണ്ടെങ്കിൽ ഇന്നു പകൽ നിന്റെ ഈ വിഷയത്തിൽ വിടുതല ആ സ്ത്രീയുടെ കണ്ണുനീര് തമ്പുരാൻ കണ്ടു അവളുടെ കണ്ണുനീർ തന്റെ മകനു വേണ്ടിയായിരുന്നു പ്രതീക്ഷകളെല്ലാം അസ്തമിച്ച് ഇനി എങ്ങനെ മുമ്പോട്ട് പോകും ആര് സഹായിക്കും ആര് കൈക്ക് പിടിക്കും എന്ന കൂടെ ആ സ്ത്രീ പൊട്ടിക്കരയുകയാണ് തനിക്കിനി ആശ്രയം ആരുമില്ല മുമ്പേ അവളെ സ്നേഹിക്കുകയും അവളെ കരുതുകയും ചെയ്യുന്ന ഭർത്താവ് മരിച്ചുപോയി ഇപ്പോൾ ഇതാ അതിന്റെ പുറകിൽ ഏകജാതനായ മകനും മരിക്കുകയാണ് ഇത് താങ്ങാൻ കഴിയാതെ പട്ടണവാദിക്ക് കൂടെ കടന്നു വരുന്ന സ്ത്രീയെ കണ്ടിട്ട് യേശു മനസ്സലിഞ്ഞു അവളെ കണ്ടിട്ട് മനസ്സലിഞ്ഞതുപോലെ ഇന്ന് പകൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടെ ഈ ഉപവാസ പ്രാർത്ഥനയുടെ മൂന്നാം ദിവസം പ്രാർത്ഥിക്കുന്ന ആരാധിക്കുന്ന ഉപവസിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയട്ടെ നിന്നെ കണ്ടാൽ എന്റെ യേശു മനസ്സലിയും മനസ്സലിയുന്ന ഒരു ദൈവമാ ഞാൻ പ്രസംഗിക്കുന്ന എന്റെ യേശു നിന്റെ കുടുംബത്തെ കാണുമ്പോൾ മനസ്സലിയും നിന്റെ തലമുറയെ കാണുമ്പോൾ മനസ്സലിയും നിന്റെ ഭാര്യയെ നിന്റെ ഭർത്താവിനെയും നിന്റെ ജോലി മണ്ഡലത്തെ കാണുമ്പോൾ മനസ്സലിയും മനസ്സലിയുന്ന ദൈവം നിന്നെ ഇന്നു കണ്ടിട്ടുണ്ട് അവന്റെ കണ്ണിന്റെ മുമ്പിൽ നീ വിടുവിക്കപ്പെടും ഏതു മഞ്ചമായാലും ഏത് ശ്മശാന ഭൂമിയായാലും ഏത് മരണജോർദാനായാലും ഏതു രോഗാത്മാവിന്റെ ശക്തിയാണെങ്കിലും ഇന്നു പകൽ പരിശുദ്ധാത്മാവിന്റെ പൂർണതയിൽ ഞാൻ വിളിച്ചു പറയട്ടെ യേശു നിന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ യേശു നിന്നെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ കുടുംബത്തിൽ ഒരു വിടുതൽ സംഭവിക്കും അത് വിശ്വസിക്കുന്നെങ്കിൽ ഇന്ന് പകൽ കർത്താവിന് സ്തോത്രം ചെയ്യുക നട്ടുരാജാക്കന്മാരുടെ പുസ്തകം ഇരുപതാം അധ്യായം അതിന്റെ അഞ്ചും ആറും വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ എങ്ങനെയാ കാണുന്നത് നീ മടങ്ങിച്ചെന്ന് എന്റെ ജനത്തിന്റെ പ്രഭുവായ ഇസ്കിയാവിനോട് പറയേണ്ടത് നിന്റെ പിതാവായ ദാവിതിന്റെ ദൈവമായ യഹോബ ഇപ്രകാരം ചെയ്യുന്നു ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ട് നിന്റെ കണ്ണുനീർ കണ്ടിരിക്കുന്നു ഞാൻ നിന്നെ സൗഖ്യമാക്കും മൂന്നാം ദിവസം നീ യഹോവയുടെ ആലയത്തിൽ പോകും എന്താ പ്രിയപ്പെട്ടവരെ ഇസ്കിയ രാജാവിനോട് ആമോസിന്റെ മകനായിരിക്കുന്ന പ്രവാചകൻ അവന്റെ അടുക്കൽ ചെന്നിട്ട് ദൂതു പറയുകയാണ് ആ ഇങ്ങനെയാ നീ മരിച്ചു പോകും നിന്റെ ഗ്രഹകാര്യം ക്രമപ്പെടുത്തിക്കൊള്ളുക ശേഷിക്കയില്ല യഹോബയുടെ എല്ലപ്പാടാണെന്ന് പറഞ്ഞ് ഇസ്കിയാബിനോട് പ്രവാചകൻ ദൂത് പറഞ്ഞു അപ്പോൾ ഇസ്കിയാബ് മുഖം ചുവറിനോട് നേരെ തിരിച്ച് യഹോബയോട് പ്രാർത്ഥിക്കുകയാ അയ്യോ യഹോബേ ഞാൻ വിശ്വസ്തതയോടും ഏകാഗ്രതയോടും കൂടെ തിരുമുമ്പിൽ നടന്നത് നിനക്ക് പ്രസാദമുള്ളത് ചെയ്തിരിക്കുന്നത് എന്നും നീ ഓർക്കണമേ എന്ന് പറഞ്ഞു ഇസ്കിയാവും നിലവിളിച്ചു ഞാൻ ദൈവസ്ഥാനി വിശ്വസ്ഥതയോട് നടന്നു ഞാൻ ഏകാഗ്രതയോടുകൂടെ നടന്നു നിന്റെ മുമ്പിലല്ലാതെ ഞാൻ വേറൊരു വഴി പോയിട്ടില്ല എനി നിനക്ക് പ്രസാദമുള്ളതൊക്കെ ഞാൻ ചെയ്തു കഴിഞ്ഞ നാളുകളുടെ ക്രിസ്തീയ ജീവിതത്തിൽ ദൈവമായുള്ള ബന്ധത്തിൽ ഞാൻ ജീവിച്ചത് നീ ഓർക്കണമേ പ്രവാചകൻ പറയുന്നു അരുളപ്പാടുകൾ കേൾക്കുന്നു ഞാൻ മരിച്ചു മരിച്ചുപോകുമെന്ന് എന്നാൽ മുഖം ചുവരനോട് ചേർത്ത് ദൈവസന്നിധിയിൽ നിലവിളിച്ച ഇസ്കിയാവിനോട് ദൈവത്തിന്റെ എള്ളപ്പാട് പറഞ്ഞ ഒരു വാക്യമാണ് നാം വായിച്ചത് എന്നാൽ ഇസ്കിയാവിന്റെ നിലവിളി ദൈവം കണ്ടു മരിക്കുമെന്ന് ഉറപ്പ് വരുത്തിയ ഇസ്കിയാവ് ദൈവശബ്ദത്തെ വിശ്വസിച്ച ഇസ്കിയാവ് പ്രവചനത്തെ കാട് കൊണ്ട് തട്ടിക്കളയാത്ത ഇസ്കിയാവ് അത് രണ്ട് കരം കൊണ്ടും സ്വീകരിച്ച് സ്വർഗത്തിലേക്ക് നോക്കുകയാ അവൻ ദൈവത്തോട് തന്റെ സങ്കടങ്ങൾ ബോധിപ്പിച്ചു അവൻ ദൈവസന്നിധി കരഞ്ഞു അവന്റെ സങ്കടവും അവന്റെ കണ്ണുനീരും അവന്റെ പ്രാർത്ഥനയും ദൈവം കണ്ടു ദൈവത്തിന്റെ മക്കളെ ഇന്നു പകൽ മുഖം ചുവറിനോട് ചേർത്ത് ദൈവസന്നതി നിലവിളിച്ച ഇസ്കിയാവിന്റെ കണ്ണുനീർ ദൈവം കണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ നാളുകൾ കൊണ്ട് നീ കറിയുന്നതിന്റെ വിഷയം നിന്റെ രോഗക്കിടക്ക നിന്റെ കുഞ്ഞുങ്ങളുടെ വിവാഹം കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം നിന്റെ സാമ്പത്തിക മണ്ഡലങ്ങൾ നിന്റെ കുടുംബജീവിതത്തിലെ അസമാധാനം തലമുറയില്ലാത്ത വിഷയങ്ങൾ രോഗമായിരിക്കുന്ന മേഖലകൾ ഇതൊക്കെയും സ്വർഗം കാണുന്നുണ്ട് ഇസ്കി ദൈവം പ്രാർത്ഥന കേൾക്കുന്ന ദൈവം എന്റെ പിതാവായ ദാവിന്ദിന്റെ ദൈവമേ ഹോബ ഇപ്രകാരം അള്ളിച്ചേയ്ക്കുന്നു പറഞ്ഞ് ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു നിന്റെ കണ്ണുനീർ കണ്ടിരിക്കുന്നു ഈ പകൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടും ദൈവകൃപയുടെ വ്യാപാരത്തോടും കൂടെ ഞാൻ ഇന്ന് പകൽ ദൂത് കൈമാറട്ടെ ഇന്നലെകൾ ഒറ്റയ്ക്ക് കരഞ്ഞത് ഇസ്കി അവനെ പോലെ നിലവിളിച്ചത് പ്രാണത്യാഗമായി നീ പോരാടിയത് ദൈവസനധിയിൽ നീ ക്വസ്റ്റ്യന്മാർക്കോടുകൂടെ ചോദിച്ച ചില ചോദ്യങ്ങൾക്ക് നിന്റെ മറുപടി നിനക്ക് ലഭിക്കേണ്ടതിന് സ്വർഗം നിന്നെ കാണുകയാ ആര് നിന്നെ കണ്ടില്ലെങ്കിലും നിന്റെ വീട്ടുകാർ നിന്നെ കണ്ടില്ലെങ്കിലും നിന്റെ ഭർത്താവ് കാണേണ്ടതുപോലെ കണ്ടില്ലെങ്കിലും നിന്റെ ഭാര്യയെ കാണേണ്ടതുപോലെ നിന്നെ കണ്ടില്ലെങ്കിലും നിന്റെ ഡോക്ടർമാർ നിന്റെ ഹലിയ നിന്റെ ബന്ധുക്കൾ നിന്റെ കൂട്ടുകാർ നിന്റെ ജോലിക്കാർ നിന്റെ ആമ കമ്പനിയിലെ മാനേജർ നിന്നെ അറിയേണ്ടതുപോലെ കാണേണ്ടതുപോലെ കണ്ടില്ലെങ്കിലും നിന്നെ കാണുന്ന ഒരു ദൈവമുണ്ട് അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ ഈ വചന ആയുസ്സിനെ ആയുഷിനെ ഒരു ദൈവമാണ് മഞ്ചത്തി കിടന്ന ബാലനെ എഴുന്നേൽപ്പിക്കാൻ മഞ്ചത്തെ തൊട്ടപ്പോൾ ദൈവം ആ സ്ത്രീയുടെ അമ്മയുടെ കണ്ണുനീര് കണ്ടതുപോലെ ഇന്നു പകൽ പരിശുത്താത്മാഭി പറയട്ടെ സകലതും തീർന്നു ഇവിടം കൊണ്ട് അവസാനിച്ചു ഇനിയൊരു എഴുന്നേൽപ്പില്ല ഇനിയൊരു വിടുതലില്ല എന്ന പ്രതീക്ഷയോടുകൂടെ നടന്ന സ്ത്രീയെ കണ്ട എന്റെ ദൈവം ഇസ്കിയാബിന്റെ പ്രാർത്ഥന കണ്ട ദൈവം അവന്റെ നിലവിളി കണ്ട ദൈവം അവന്റെ കണ്ണ് കണ്ട ദൈവം ദൈവം ഇന്നു പകലും നിന്റെ ദൈവമാണ് വിശ്വസിക്കു പ്രിയപ്പെട്ടവരെ അവന്റെ കണ്ണ് നിനക്ക് മറഞ്ഞിരിക്കത്തില്ല ഹുറമന അർത്ഥന റമനകൾ ഘടക സൈതന അവന്റെ കണ്ണ് നിനക്ക് മറഞ്ഞിരിക്കത്തില്ല മറവായി ഒന്നുമില്ല നിനക്ക് മറഞ്ഞിരിക്കുന്നത് ദൈവത്തിന്റെ മുമ്പിൽ അത് തുറന്നിരിക്കുകയാണ് സ്വർഗം നിന്റെ ഭാവി അറിയുന്നു സ്വർഗം നിന്റെ കാലദൈർഘ്യം അറിയുന്നു ഇസ്കിയാവിന് ചില സമത്സരങ്ങൾ കൂടെ നീട്ടിക്കൊടുത്തതുപോലെ ദൈവ നിനക്ക് ചില സംവത്സരങ്ങൾ നീട്ടിത്തരും നീ ജീവനോടെ ഇരിക്കും നീ നിന്റെ കിടക്കേന്ന് എഴുന്നേൽക്കും നീ ആഹാരം കഴിക്കും നിന്റെ വയറിന്റെ അസുഖങ്ങൾ മാറും നിന്റെ ഹാർട്ടിന്റെ രോഗങ്ങളും മാറും നിന്റെ ശരീരത്തിൽ വ്യാപരിക്കുന്ന സകല രോഗങ്ങളും എന്റെ കർത്താവ് എടുത്തു മാറ്റും നിന്നെ അറിയുന്ന നിന്നെ കാണുന്ന നിന്നെ സ്നേഹിക്കുന്ന ആ കർത്താവിന്റെ സന്നിധിയിൽ നീ മുട്ടുകുത്തുക നിന്റെ ആവശ്യങ്ങൾ ദൈവത്തോട് പറയുക പ്രവാചകൻ ദൈവസന്നിധിയിൽ ദൈവാലോചന പറഞ്ഞപ്പോൾ ആ പ്രവചന വാക്കുകളെ ഉള്ളങ്കരം കൊണ്ട് സ്വീകരിച്ചിട്ട് തമ്പുരാന്റെ മുമ്പിൽ പോയി മുട്ടുകുത്തിയ ഹിസ്കിയാവിന് ദൈവം ആയുസ് ദീർഘമാക്കി കൊടുത്തതുപോലെ മശാന ഭൂമിയിൽ മറവു ചെയ്യുവാൻ കൊണ്ടുപോയ സ്ത്രീയുടെ മകനെ മഞ്ചം തൊട്ട് സൗഖ്യമാക്കിയതുപോലെ നിന്റെ ഭവനത്തിലും ചില വിടുതലുകൾ ദൈവം കാ ചെയ്യാൻ പോകുകയാണ് പരപ്പെടേണ്ട നിന്നെ കാണുന്ന ഒരു ദൈവമുണ്ട് വിഷമിക്കേണ്ട നിന്റെ അവസ്ഥ കാണുന്ന ഒരു ദൈവമുണ്ട് നിന്റെ ജോലിയുടെ പ്രയാസങ്ങൾ കാണുന്ന ദൈവമുണ്ട് നിന്റെ ബാങ്കിന്റെ ലോണ് കാണുന്ന ഒരു ദൈവമുണ്ട് നിന്റെ കുഞ്ഞുങ്ങളുടെ സ്ഥിതി അറിയുന്ന ദൈവമുണ്ട് നിന്റെ ഭവനത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ കാണുന്ന ഒരു ദൈവമുണ്ട് ആ ദൈവത്തിന്റെ മുമ്പിൽ ഒന്ന് മുട്ടുകുത്തുക ആ ദൈവത്തിന്റെ മുമ്പിൽ ഒന്ന് പ്രാർത്ഥിക്കാൻ എന്നോട് കൂടെ ചേർന്ന് വരിക നിന്നെ കാണുന്നുണ്ട് ആരും നിന്നെ കണ്ടില്ലെങ്കിലും കാണേണ്ടവരെല്ലാം മുഖം മറച്ചു പോയെങ്കിലും ആരും സഹായമില്ലാതെ ഈ ഭാര്യ നി ജീവിക്കുമ്പോൾ ആമേ ദൈവത്തിന്റെ മക്കളെ നിന്റെ അവസ്ഥ കണ്ട് നിനക്ക് വേണ്ടി ദൈവാത്ഭുതം ചെയ്യാൻ പോകുകയാണ് ഇന്ന് പകൽ കാലം പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടെ ദൈവകൃപയുടെ കൂടെ ഞാൻ ഇങ്ങനെ വിളിച്ചു പറയട്ടെ അവസാനമായി മർക്കോസ് ആറിന്റെ നാപ്പത്തി എട്ടിൽ ഇങ്ങനെ വായിക്കുന്നു കാറ്റു പ്രതികൂലമാകൊണ്ട് അവർ തണ്ടു വലച്ചു വലയുന്നത് അവൻ കണ്ടു ഏകദേശം രാത്രി നാലാം വ്യാമത്തിൽ കടൽമേഴ് നടന്ന് അവരുടെ അടുക്ക ചെന്നു മർക്കോസിന്റെ സുവിശേഷം ആറാം അധ്യായത്തിൽ വായിക്കുന്ന പോലെ നാൽപ്പത്തിരണ്ടാം വാക്യം ഇങ്ങനെ വായിക്കുന്നു കാറ്റു പ്രതികൂലമാകൊണ്ട് അവർ തണ്ടുവലിച്ചു വലയുന്നത് അവൻ കണ്ടു മത്സ്യബന്ധനത്തിനുവേണ്ടി കടന്നുപോയ പത്ത് ദിവസം കൂട്ടരും അവരുടെ പടകിന് നേരെ ആഞ്ഞടിച്ച കാറ്റ് നിമിത്തം അവർ പടകിൽ വലയുന്നത് യേശു കണ്ടു അവർ വലഞ്ഞ് നടക്കുന്നത് യേശു കണ്ടു ആ കാറ്റിനെ ശാന്തമാക്കി ആ കടലിന്റെ മീതെ വെള്ളത്തിന്റെ മീതെ നടന്ന് ആമൻ യേശു ശിഷ്യന്മാരുടെ അടുക്കിലേക്ക് ചെല്ലുകയാണ് നിന്റെ അറിയുന്ന നിന്റെ അറിയുന്ന നിന്റെ കഷ്ടതകൾ കാണുന്ന നിന്റെ കഠിനാധ്വാനം കാണുന്ന ആ കർത്താവ് ഇന്നു പകൽ നിന്നെ കാണുകയാണ് ഒന്നേൽപ്പിച്ചു കൊടുക്കുമോ സ്വർഗം നിന്നെ കാണുന്നുണ്ട് സ്വർഗം നിന്റെ അവസ്ഥ കാണുന്നുണ്ട് നിന്റെ ദാരിദ്ര്യം കാണുന്നുണ്ട് സ്വർഗം നിന്റെ ഇല്ലായ്മ കാണുന്നുണ്ട് ഒരുപക്ഷെ നിന്നെ കാണുമ്പോൾ ആരും പറയത്തില്ല നിനക്കൊന്നുമില്ല എന്ന് നിന്ന് നീ പോകുന്ന പോക്ക് കാണുമ്പോൾ നിന്റെ അജീവിതം കാണുമ്പോൾ ആരും പറയത്തില്ല നീ എന്തൊക്കെയോ വിഷമത്തിൽ കൂടെ കടന്നുപോകുന്ന എന്ന് എന്നാൽ പത്തുപേരുടെ മുമ്പിൽ നീ ചിരിച്ചു നടക്കും പത്തുപേരുടെ മുമ്പിൽ നന്നായി വസ്ത്രം ധരിച്ചും മിടുക്കനായി മിടുക്കേ നടക്കും പക്ഷെ നിന്റെ ഉള്ളിന്റെ ഉള്ള് കാണുന്ന നിന്റെ ഭവനത്തിന്റെ ഉള്ളറ കാണുന്ന നിന്റെ കലവറ കാണുന്ന നിന്റെ സാഹചര്യം കാണുന്ന ഒരു ദൈവമാ ഇന്നു പകൽ നിന്നോട് സംസാരിക്കുന്ന കർത്താവ് നിന്നെ കാണുന്നുണ്ട് കർത്താവ് നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോവുക അവൻ മനസ്സലിയാൻ പോവുകയാ തണ്ടു വലിച്ച് വലയുന്ന ശിഷ്യന്മാരെ കണ്ടതുപോലെ ഇന്നു പകൽ നിന്റെ ക്രിസ്തീയ ജീവിതത്തിൽ നിന്റെ കുടുംബ ജീവിതത്തിൽ തണ്ടു വലിച്ച് നീ വലഞ്ഞ് നടക്കുകയായിരിക്കും ഈ വലച്ചിൽ മാറാൻ പോകുകയ ഈ അലച്ചില് മാറാൻ പോകുകയ ഈ താഴ്ച മാറാൻ പോകുകയാണ് നിന്നെ കാണുന്ന ദൈവം ഇന്നു പകൽ നിനക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും നീ വിഷമിക്കേണ്ട ഞാൻ പ്രാർത്ഥിക്കാം പരിശുദ്ധ കർത്താവേ ഈ വചനം കേട്ട ഈ പ്രിയപ്പെട്ടവരെ നീന്ന് കാണണമേ അവരുടെ അവസ്ഥയൊന്ന് കാണണമേ അവരുടെ കുഞ്ഞുങ്ങളുടെ നിലവാരം ഒന്ന് കാണണമേ ഇന്നു പകലൊരു കടന്നു പോകുന്ന അവരുടെ ഇല്ലായ്മകളും വല്ലായ്മകളും അവരുടെ ജീവിതത്തിലെ പ്രയാസങ്ങൾ നീ കാണണമേ അടിന് ഉപവാസത്തോടും പ്രാർത്ഥനയോടും ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ മാമത്തിൽ ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ ഇവർ കുടുംബം പിടിവിക്കപ്പെടട്ടെ ഇവർ ഉയർച്ച തന്നെ പ്രാപിക്കട്ടെ ഇവരുടെ ജീവിതത്തിൽ ദൈവിക ശ്രേഷ്ഠത പകരുമാറകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവിന്റെ കരം അവർക്ക് അനുകൂലമാകണമേ അങ് ഇവരെ നോക്കണമേ അങ്ങ് ഇവരെ ആശ്വസിപ്പിക്കണമേ കർത്താവ് നോക്കിയപ്പോൾ ആമേൻ കർത്താവെ ആ ഭൂതഗ്രസ്ഥ സൗഖ്യമായതുപോലെ കർത്താവ് ഇവരെ ഒന്ന് നോക്കണമേ ഇവരുടെ കുടുംബത്തെ ഒന്ന് നോക്കണമേ കർത്താവിന്റെ പ്രവൃത്തി കാണണമേ യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ഈ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമെങ്കിൽ ഇന്ന് തന്നെ നിങ്ങളുടെ സഹോദരങ്ങൾക്ക് ഷെയർ ചെയ്യുക തപാൽ വഴി ബൈബിൾ പഠിക്കാനും പ്രാർത്ഥനാ വിഷയങ്ങൾ പങ്കുവയ്ക്കാനും ഞങ്ങൾക്ക് എഴുതുക ഞങ്ങളുടെ വിലാസം ഗ്രേസ് തിയോളജിക്കൽ കോളേജ് വെണ്ണിക്കുളം പി ഒ തിരുവല്ല സിക്സ് എയ്റ്റ് നയൻ കേരള ഫോൺ നമ്പർ സീറോ ഫോർ സിക്സ് നയൻ